ചൈനീസ് ആപ്പുകൾ നിരോധിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പബ്ജി ഉൾപ്പെടെയുള്ള 275 ആപ്ലിക്കേഷനുകളുടെ പട്ടിക കേന്ദ്രം തയ്യാറാക്കി. 275 ആപ്പുകളുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഡാറ്റ ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ തോന്നിയ ആപ്പുകളാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ചൈനീസ് ആപ്പുകൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാണ്. പബ്ജി നിരോധനം ഒരുപക്ഷെ ഇന്ത്യയിൽ വലിയ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാകും. ടിക്ടോക്ക് നിരോധിച്ച മാതിരി ആയിരിക്കില്ല. നേർക്ക് നേരെ കുട്ടികൾ വല്ലാതെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പബ്ജി. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും കളിക്കുന്ന ഒന്നാണ്. നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ഇപ്പോൾ ഗെയിമിംഗ് ആപ്പുകളായ പബ്ജിയും ഒപ്പം തന്നെ ലുഡോ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഇപ്പോൾ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഷോപ്പിംഗ് ആപ്പായ അലി എക്സ്പ്രസ്, ആലിബാബ ഗ്രൂപ്പിന്റെ അലി എക്സ്പ്രസും ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതിർത്തി ലംഘിച്ചു വരുന്ന ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ആണോ അല്ലാതെ ഈ എള്ളോളം തരി പാട്ടും പാടി നടക്കുന്ന ഈ കുട്ടികളാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ആദ്യത്തെ അധ്യായം കഥ. ഇനിയാണ് ആരംഭിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ ദ ബൈ. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം. ടിങ് ടിങ് അടിക്കണം.